Hi, welcome to our game footage. Like so, agadam. Nammal ippo nikkunnathu Thailand ilulla icon of Siang ennu parayna. Icon of Siang ennu parayittulla oru building ilaanu ullathu. Adinte ethum thaayulla floor ile. Ivadhe pratheekatha enna annu vechittundengile Thailand il kittuna mikkavarum ella foodum including street food adakkam. Ivide namakku nalla standard aayittu namakku serve cheythu varum. Appo ee kaanunnathu mottham oru endha paraya oru food court aanennu parayam. Adu endha paraya Thai style food varunnundu, traditional aayittullathundu, modern varunnundu, ellam varunnundu. Appo ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയേക്കാം ഇത് നോക്കി തായ് സ്റ്റൈൽ ഫുഡ് നമുക്ക് ഇങ്ങനെ സോസും കൂട്ടി കണ്ട സോസേജസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പോക്കിന്റെ പല ഐറ്റംസ് വരുന്നുണ്ട് എല്ലാം നല്ല രീതിക്ക് നല്ല രസമായിട്ടാണ് സർവ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ കാണുന്ന എല്ലാം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സോസേജുകളാണ് കാണുന്നത് ഈ സോസേജിന്റെ രുചി എന്ന് പറഞ്ഞാൽ അത് സെറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്സ് ഉണ്ട് അതിനകത്ത് അതായത് നമ്മുടെ സോയ പോലത്തെ സോസുകൾ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി ഡിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഒപ്പം കണ്ട പലതരത്തിലുള്ള സോസേജസ് ആണ് വരുന്നത് അത് തന്നെ ഇവിടെ പച്ചക്കറികളൊക്കെ ഇരിക്കുന്ന കാണാൻ പറ്റും കാരണം ഒരു സോസേജ് കഴിക്കുമ്പോൾ കൂടെ ഇങ്ങനെ പച്ച ഇലകൾ കാര്യങ്ങളൊക്കെ കഴിക്കും എന്ത് നോൺ വെജ് ഐറ്റംസ് ഒരു കഴിച്ചാലും അതിന്റെ കൂടെ വെജ് വെജിറ്റബിൾ കഴിച്ചിരിക്കുന്നു പിന്നെ നമ്മുടെ പോമോഗ്രാനൈറ്റ് കണ്ട മോൾ ഭാഗം കളഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വെച്ചേക്കാണ് അപ്പോ നമ്മുടെ ചേട്ടന്റെ ഷോപ്പാണത് തായ് ഫുഡിന്റെ പ്രത്യേകതാന്ന് പറഞ്ഞാല് ജിയോ എല്ലാത്തിനും പ്രസന്റേഷൻ ഒരു രക്ഷയുണ്ടാവില്ല നമ്മളിത് കണ്ടോണ്ടിരിക്കുന്നില്ല ഓരോ സംഭവങ്ങളുടെയും മീൻ തന്നെ വെച്ചേക്കണം നോക്കിയ സൈഡില് ഇത് കണ്ട മീനും മുട്ടയാണ് ഇതിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു മീനുണ്ട് കുറെ മുട്ട പൊരിച്ചതുണ്ട് അടിയിൽ റൈസ് ഉണ്ട് കണ്ടല്ലാത്തൊരു പോലും മേടിച്ച് കഴിച്ചു പോകും ആ രീതിയിലാണ് മീനെ വരഞ്ഞ് വെച്ചേക്കുന്നത് കണ്ട പലതരത്തിലുള്ള മീൻ മീനിന്റെ മറ്റേ കുഞ്ചിക്കഴുത്ത് പൊടിച്ചിട്ട് കാര്യമാണ് അവിടെ ഇരിക്കുന്നത് നല്ല രസം അത് കാണാനായിട്ട് പിന്നെ എന്തെയ്യ നമ്മുടെ മദാമപ്പൂട അല്ലിക്കത് യെസ് മദാമപ്പൂട ഇത് തായ്ലൻഡിൽ വരുമ്പോ എന്ത് പൂട എന്ന് പറയുന്നത് തായ്ലൻഡിൽ വരുമ്പോൾ നമ്മള് തൽക്കാലം അതേ പേര് തന്നെ അറിയട്ടെ എനിക്ക് അറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല ഈ ഐറ്റം അടിപൊളി ഇത് മദാമപ്പൂട ഉണ്ടാ വരുന്നത് പിന്നെ കിടുക്കാച്ച ഒരു ഐറ്റം ഞാൻ കാട്ടിത്തരാം ഇങ്ങോട്ട് പോരെ ഇത് നമ്മളുടെ കൂന്തൾ എന്ന് പറയുന്ന മീനില്ലേ അത് നമ്മൾ സാധാ കറി വെച്ചാണ് കഴിക്കാറ് പക്ഷെ ഇത് കൂന്തളിന്റെ നെയ്യും പലിഞ്ഞിനും മാത്രം എടുത്ത് സെറ്റാക്കിയിരിക്കുന്നതാണ് ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടും ഉള്ളി ഇങ്ങനെ മിക്സിങ് 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 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബീഫ് കണ്ട ബീഫിൻ്റെ പീസ് ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് വേവിച്ച് അതുപോലെ തന്നെ ബീഫിൻ്റെ ലിവർ ബീഫ് ലിവർ നമുക്ക് ബീഫ് ഒരു പിടി പിടിച്ചാലേക്കാ അപ്പോ 70 ബാത്തിന് നമുക്ക് ചെറിയൊരു ബൗളിൽ നമുക്ക് വാങ്ങിച്ച് കഴിച്ചു നോക്കാം അത് എങ്ങനെയുണ്ടെന്ന് ഓക്കെ നോ പ്രോബ്ലം അപ്പൊ നമ്മുടെ ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സംഭവം ഒരു നെയ്ക്കുത്ത് വരുന്നുണ്ട് ചെറുതായിട്ട് നമ്മുടെ ഈ ഒരു കൂന്തലിന്റെ മുട്ട എന്ന് പറഞ്ഞാൽ ചെറിയൊരു നെയ്ക്കുത്ത് വരുന്നുണ്ട് പക്ഷെ അത് നല്ലതാണ് കാരണം അതിലെ മുട്ടയും നെയ്യാണ് വരുന്നത് ഇനി നമ്മൾ പിടിക്കാൻ പോണത് ബീഫാണ് സ്മോക്കി എങ്ങനെ വേണമെങ്കിലും പറയാം അടിപൊളിയാണ് അപ്പൊ ഇത് കഴിഞ്ഞു പോകുമ്പോ ചിക്കന്റെ ലെഗ് മാത്രമായിട്ട് ഇങ്ങനെ മുക്കി പൊരിച്ച് വെച്ചേക്കാണ് അതിനൊപ്പം അവിടെ മാങ്ങിഞ്ചൊക്കെ ഇട്ട് നല്ല രസമാണ് നമ്മുടെ നാട്ടിലെ മാങ്ങക്കറി പോലെ ഇരിക്കും ഇത് കണ്ട നമ്മുടെ നാട്ടില് അടയൊക്കെ പരത്തുന്ന പോലെ അല്ലെ നമ്മുടെ നാട്ടിൽ അട പരത്തുന്ന പോലെ ഇവിടെ പരത്താണ് സംഭവം എന്താന്ന് എനിക്കൊരു പിടി എന്താണെന്ന് കോക്കനട്ട് കേക്ക് ആണ് തേങ്ങ കേക്ക് അതിന്റെ സ്മെല്ല് വരുന്നില്ലേ തേങ്ങയുടെ സ്മെല്ല് അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാട്ടില് ദോശയും അല്ലെങ്കിൽ അടയൊക്കെ ചൂടുന്ന പോലെ ഇങ്ങനെ നല്ലൊരു മിക്സ് ഉണ്ടാക്കിട്ട് പെട്ടെന്ന് അതങ്ങനെ പരത്തി നല്ല മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒക്കെ പോയ സമയത്ത് ഒരു അമ്മച്ചിയുടെ കടയിൽ കയറിയില്ലായിരുന്നു അവിടെ തായ്ലൻഡ് അമ്മച്ചിയുടെ കടയിൽ ഇതിന്റെ ചെറിയ രൂപമാണ് നമ്മൾ കഴിച്ചിരുന്നത് ഇത് വലിപ്പമുള്ള അടിപൊളിയായിട്ട് ഞാൻ ആദ്യം ബ്രെഡ് ഒക്കെ ടോസ്റ്റ് ചെയ്യണമെന്നാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ അട പോലെ പാൻകേക്കിന്റെ ഒരു വലിയ ഫോം പാൻകേക്ക് എന്ന് പറയാൻ പറ്റില്ല അടാന്നേ പറയാൻ പറ്റുള്ളൂ കോക്കനട്ടിന്റെ ഒരു കുക്കി എന്ന് വേണമെങ്കിൽ പറയാം ഇത് അതിന്റെ ഇപ്പുറത്തായിട്ട് നോക്കുകയാണെങ്കിൽ അതെ പിന്നെ നമ്മുടെ ബാർബിക്യൂന്റെ സെക്ഷൻസ് ആണ് വരുന്നത് ഇതെന്ത് ബാർബിക്യൂ എന്ന് പറഞ്ഞിട്ടില്ല ഞണ്ട് വട കണ്ടിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ വട കണ്ടിട്ടുണ്ട് നോക്കിയേ കണ്ടോ ഇത് ഞണ്ട് വടയാണ് ഞണ്ടിന്റെ മീറ്റ് കൊണ്ട് ഷെല്ല് മുകളിൽ വെച്ച് ആ ഒരു ഞണ്ടിന്റെ മീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വടയാണ്
അതുപോലെ തന്നെ ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്, സോസേജസ് വരുന്നുണ്ട്. നമ്മുടെ നാട്ടില് എന്താ പറയാ, ബജ്ജി ഉണ്ടാക്കൂലേ, അതുപോലെ കുഞ്ഞു ബോളുകളാക്കിയിട്ട് ബജ്ജി സൈസിലേക്ക് ആക്കി വെച്ചേക്കാണ്. ഫിഷ് ഉണ്ടാവും, സീ ഫുഡ് ഉണ്ട്, അങ്ങനെ നമുക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വെട്ടി തളയ്ക്കണം കാണാൻ പറ്റും. നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ ആ ഒരു ഓയിൽ ഓയിലിൽ കിടന്ന് അത് വെട്ടി തളയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി പോയി കഴിഞ്ഞാൽ ക്യാമറ ഓയിലിൽ മുങ്ങും, ലെൻസ് പൊരിച്ചത് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ കഴിച്ചു തീർത്ത് ഈ പ്ലേറ്റ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവരണം. നമ്മുടെ നാട്ടില് ഉണ്ണിയപ്പച്ചട്ടിയിൽ എന്തിനാണ് ഒക്കെ ഉണ്ടാക്കാറ്? ഉണ്ണിയപ്പച്ചട്ടിയുടെ നാട്ടിൽ ഉണ്ണിയപ്പം മാത്രമാണെങ്കിൽ ഇവിടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ സീ ഫുഡും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ചുട്ടെടുക്കണുണ്ട്. നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പച്ചട്ടിയാണിത്. ഇതിൽ സീ ഫുഡിന്റെ പല ഐറ്റംസ് ഇങ്ങനെ ചുട്ടെടുക്കാണ്. എന്താ വെള്ളം ഉണ്ണിയപ്പം എടുത്തത് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കാടമുട്ട ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണെന്നാണ്, പക്ഷെ അത് കാടമുട്ട അല്ല, ഉണ്ണിയപ്പം ഉണ്ടാ. ഉണ്ണിയപ്പമാണോ? ഉണ്ണിയപ്പം തന്നെ, സീ ഫുഡ് ഉണ്ണിയപ്പം, സീ ഫുഡ് ഉണ്ണിയപ്പം. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നൂഡിൽസിന്റെ ഒരു ലോകമാണ് കേട്ടോ, കണ്ടില്ലേ? ഇതൊരു സ്പെഷ്യൽ നൂഡിൽസ് ആണ് കേട്ടോ. ഇത് നൂഡിൽസിന്റെ ഒരു പുതിയ ലോകമാണ്. നമ്മൾ നൂല് പോലത്തെ നൂഡിൽസ് ആണെങ്കിൽ ഇവിടെ മറ്റേ റിബൺ പോലത്തെ നൂഡിൽസ് ആണ് അല്ലേ? അതെ 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 അതെ. ഓക്കേ, നൂല് പോലത്തെ നൂഡിൽസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നൂഡിൽസ്. നൂഡിൽസ് മാഗി നൂഡിൽസ് പോലത്തെ, അതിൽ കോൺ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ ഇട്ടിട്ടുണ്ട്, വെറൈറ്റീസ് ആണ് ഇട്ടിട്ടുണ്ട്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഇത് എഗ്ഗിന്റെ ആട്ടായി വരുന്നത്. ഇവിടെ ലൈവ് ഇത് കണ്ടില്ലേ, നല്ല ഇതെല്ലാം ഉപ്പിട്ട് വെച്ചേക്കണം അല്ലേ? ചെമ്മീൻ ഉപ്പിട്ട് വെച്ചേക്കണു. ഇവിടെ ഇവിടെ വെട്ടി തളയ്ക്കണോണ്ട? വെട്ടി തളയ്ക്കണത് ചിക്കൻ ഐറ്റംസ് ആണ്. ഇതിന്റെ ലെഗ് എടുത്ത് വെച്ചിട്ട് ഫുൾ ടൈം അത് ഇങ്ങനെ വെട്ടി തളച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പറം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കന്റെ കാല്, നമ്മളെ നമ്മുടെ അവിടെ ചിക്കന്റെ കടയിലൊക്കെ വെട്ടി നുറുക്കി കളയുന്ന കാൽപാദം ഇവിടെ സൂപ്പ് പോലെ ഇങ്ങനെ വേവിച്ചോണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ചക്ക കണ്ടോ, നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിട്ടുണ്ട്, നമ്മുടെ ദുരിയൻ ചക്കയാണ്. അത് ദുരിയൻ ചക്ക ഭയങ്കര സ്മെല്ലാണ്, പക്ഷെ ഭയങ്കര ആരോഗ്യപ്രദമായിട്ടുള്ള സാധനമാണ്. അത് നമുക്ക് ഇങ്ങനെ വെട്ടി നുറുക്കിയൊക്കെ തരും അവര്. അപ്പുറത്തെ സൈഡിലേക്ക് വിടാം. ഫ്രൂട്ട്സുകളുടെ രാജാവാണ്, പക്ഷെ ഫ്ലൈറ്റിലോ ഹോട്ടലിലോ അടുപ്പിക്കാൻ പറ്റൂല, രാജാവിനെ കേറ്റൂല. രാജാവിനെ കേറ്റില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതും സീ ഫുഡിന്റെ തന്നെ, മെയിൻലി സീ ഫുഡാണ് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മോമോസ് കാര്യങ്ങൾ വരുന്നുണ്ട്, സാലഡ്സ് പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു കാഴ്ചയാണ്. നേരത്തെ കഴിച്ചാർന്ന അതേ മോമോസിന്റെ തന്നെ വേറെ വകഭേദങ്ങളാണ് കണ്ട, കളർഫുൾ ആയിട്ടുള്ള മോമോസ് ആണ് ഈ കാണുന്നത് കേട്ടോ. സംഭവം നോക്കിയ മോമോസിന്റെ വലിയൊരു എന്താ പറയാ, വലിയ വലിയ ഉണ്ടയാണ് കാണുന്നത്. നമ്മൾ സാധാ മോമോസ് ഒക്കെ ഈ വലിപ്പം കാണുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ മോമോസ് ഉണ്ടല്ലോ, അവരെ വലിയേട്ടനാണ്, അവരെ കുഞ്ഞേട്ടനാണ്, ഇത് വലിയേട്ടനാണ്. എന്തൊക്കെയാണ് സ്റ്റഫ് ചെയ്തേക്കണെന്ന് അറിയാമല്ലോ. നോക്കിയാ സോസേജ് ഉണ്ട്, അതുപോലെ തന്നെ ക്രാബ് ഉണ്ട്, അതുപോലെ ഷ്രിംപ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇത് നൂഡിൽസിന്റെ തന്നെ വേറൊരു ടൈപ്പ് കേട്ടാ. അത് തന്നെ നൂഡിൽസ് കണ്ട, പൊരിച്ച നൂഡിൽസ്, വറുത്ത നൂഡിൽസ്, അതുപോലെ തന്നെ റിബൺ നൂഡിൽസ്, അങ്ങനെ അങ്ങനെ നൂഡിൽസുകളുടെ ഒരു ലോകം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ജ്യൂസുകൾ, ധാരാളം ജ്യൂസുകൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ തായ്ലൻഡ് യാത്രയിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്, കാരണം അതിന് മാത്രം ഡിഫറെന്റ് ടേസ്റ്റീസ് ആണ് എല്ലാത്തിനും. അടിപൊളി. നമ്മൾ വിചാരിക്കും ഇപ്പൊ തായ്ലൻഡിലെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. നമ്മുടെ നാട്ടിൽ നിന്ന് കയറി വന്നത് ചക്ക മാറി ഇരിക്കണ്ടല്ലേ കാ. യെസ്, അടിപൊളി. ഇതേ ചക്ക നല്ല പഴുത്തതായിട്ട് ചക്ക, പക്ഷെ അത് എന്താ പറയാ, നീറ്റായിട്ട് നല്ല ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്നത്. ആ മാംഗോ സ്റ്റിക്കി ഇവിടെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ എയർപോർട്ടിൽ വരെ ചക്ക നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നന്നായിട്ടുണ്ടാവുന്നുണ്ട്. നല്ല ചക്കയാണ്, ചക്കൊക്കെ എയർപോർട്ടിൽ വിൽക്കാൻ പറ്റിട്ടുണ്ട്. അടിപൊളി. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റില്ല. സ്റ്റിക്കി റൈസ് വിത്ത് മാംഗോ, ഇവിടുത്തെ മെയിൻ കോംബോ ആണ് അത്. സ്റ്റിക്കി റൈസ് വിത്ത് മാംഗോ. ഈ റൈസുകളുടെ ഒക്കെ കോമ്പിനേഷൻ കണ്ടില്ലേ, പല കളേഴ്സിലുള്ള റൈസ്. നമ്മളെപ്പോഴും വൈറ്റ് റൈസ് മാത്രമാണ് കാണാറ്, അല്ലെങ്കിൽ ബിരിയാണിക്ക് യെല്ലോ കളർ ഒക്കെ വരാറുണ്ട്. ഇവിടെ പല കളറുകളിലുള്ള പച്ച മഞ്ഞൊക്കെ റൈസുകൾ കാണാൻ പറ്റും. ഇനിയൊരു കൂട്ടം കാണിച്ചുതരാം, കോഴിനെ വലിച്ച് കെട്ടിയേക്കുന്നത്. കോഴിനെ നിർത്തിയേക്കുന്നത് കാണിച്ചെടുത്ത ജീവോ, കോഴിനെ കമ്പുമ്മേ വലിച്ചത് ഇങ്ങനെ കെട്ടി നിർത്തിയേക്കാണ്. അതായത് ഒരു കോഴിനെ, ഇപ്പൊ ഞാൻ ഈ കോഴിനെ കാണിച്ചത് അത് നിക്കണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ഇങ്ങനെ കമ്പുമ്മേ നീ ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. ഇതാണ് തായ് ട്രഡീഷണൽ ഡ്രസ് കേട്ടോ ചേച്ചിയുടെ, കണ്ട തായ്ലൻഡിലെ ട്രഡീഷണൽ ഡ്രസ് ആണത്. അപ്പൊ തായ്ലൻഡ് ട്രഡീഷണൽ ഡ്രസ്സിൽ ഇവിടത്തെ എന്താ പറയാ, അനൗൺസ്മെന്റ് ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കേ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, ജ്യൂസ് അടിക്കുന്നതാണോ? ഇത് ഐസി മെഷീൻ ആണത്. ഐസി എന്ന് പറഞ്ഞാൽ ഐസ് ഇങ്ങനെ ക്രഷ്ഡ് ഐസ് ആയിരിക്കും. അതിനകത്ത് ഓരോ ഫ്ലേവറുകൾ ഇട്ട് കൊടുക്കും. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഓറഞ്ചും സ്ട്രോബെറിയും നടക്കുന്നത്. അത് നമ്മൾ വെച്ചു കഴിഞ്ഞാല് ഈ ക്രഷ്ഡ് ഐസിന്റെ ഇത് ആ ഫ്ലേവറിൽ കിട്ടുന്നു, ഫ്ലേവറിൽ കിട്ടും. അതായത് നല്ല തണുത്ത് ഇങ്ങനെ ഒരു വലിയ വലിച്ച തൊണ്ട ഇങ്ങനെ ഐസ് ആയി പോണ രീതിയിൽ സംഭവം റെഡി ആയി കിട്ടും. അപ്പൊ നമ്മളുടെ കൂന്തള് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കൂന്തളിനെ അങ്ങനെ തന്നെ നല്ല നെയ്യുള്ള കൂന്തളിനെ അങ്ങനെ തന്നെ ഇവിടെ ഗ്രില്ല് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഇത് ഇവിടെ കണ്ട, ഇത് നീരാളിയാണ്. നീരാളി നീരാളിനെ ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചേക്കാണ്. ഹൗ മെനി ഫോളോവേഴ്സ്? ഹൗ മെനി? വൗ
Good. Oh. You saw him. ഇതെന്താന്ന് മനസ്സിലായോ? ഒക്ടോപസിന്റെ മുട്ട. യെസ്, ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതെ ഒക്ടോപസിന്റെ മുട്ട അവിടെ വെക്ക്. ദേ നമ്മുടെ നീരാളിനെ പൊരിക്കാൻ വെച്ചേക്കാണ് ഗ്രില്ലിൽ ഇട്ടിട്ട്. നമുക്ക് ഒരെണ്ണം പിടിച്ചാലാ? ഒരെണ്ണം പിടിക്കാം. ഹൗ മച്ച് ഫോർ ദിസ്? 180 ബാത്ത്. 180 ബാത്ത് ആണ് നമ്മുടെ നീരാളിനെ കുത്തി പൊരിച്ചേക്കുന്നത്. മോർ കുക്ക്. മോർ കുക്ക്. അപ്പൊ ദേ നമ്മളുടെ ആ ഒരു മീൻ എന്നല്ല പറയാ, കൂന്തളിനെ വരയുന്ന കാഴ്ച എനിക്ക് കാണുന്നത് കേട്ടാ. അപ്പൊ ദേ നമ്മളുടെ ഐറ്റം റെഡി ആയി തോന്നുന്നു. ഇസ് ദിസ് കുക്ക്ഡ്? റെഡി. റെഡി. ഓക്കേ ഓക്കേ. പ്രവചന വീരനാണ് നമ്മൾ ഇപ്പൊ കഴിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ നീരാളി കൂട്ടന. നൈസ് നൈസ് അതിലൊക്കെ മുക്കണം. നമ്മുടെ ഈ ഒരു നീരാളി കൂട്ടനെ നമ്മള് ഒരെണ്ണത്തിന് നിങ്ങളുടെ ഊരിങ്ങനെ എടുക്കാണ്. എന്നിട്ട് ചോദിക്കൂ, അടുത്ത വേൾഡ് കപ്പിൽ ആര് ജയിക്കും? ആര് ജയിക്കും? എന്നിട്ട് ഇതിലേക്ക് ഒരു മുക്ക് മുക്കും. അപ്പൊ അവൻ പറയാ ആര് ജയിക്കും എന്ന്. എന്നിട്ട് ഇങ്ങനെ കിടവായില്ലേ ഇങ്ങനെ വെച്ചു കൊടുക്കും. ആയ് എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ നീരാളി കൂട്ടൻ കണ്ടാ. പറയേ, നിങ്ങൾ ശരിക്കും കഴിക്കുന്നുണ്ടോ? വെറുതെ ആക്ഷൻ ക്യാമറ ടെക്നിക്കാന്ന് പറയും. അപ്പൊ ഒന്ന് റിയൽ എടുത്ത് കഴിച്ചാണ് ചോദിച്ചത്. അയ്യോ നീരാളി കുട്ടന്റെ തല ഒടിഞ്ഞു പോയാലേ. ഇപ്പൊ നിക്ക് നിക്ക് നിക്ക്. ആ ഞാനും അയ്യോ ഞാൻ ഇപ്പഴേ മറന്നുപോയി. ഓ കാന്താരിന്റെ വെള്ളമുണ്ടാ കുടിക്കണത്. അയ്യോ പറഞ്ഞുകൂടിണ്ട്, അതവിടെ പ്രവീൺ മച്ചാനെ കൊടുത്തേക്കാം. ഒക്ടോപ്പസിന്റെ മുട്ട കേട്ടോ നമ്മളിപ്പോ കാണുന്നത്. അങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അത് നേരം നമ്മുടെ പ്രവീൺ മച്ചാർ കൊടുത്തിട്ട് കാരണം പരീക്ഷണത്തോടെ പ്രവീൺ മച്ചാർ കൊടുത്താവാ. പ്രവീൺ കഴിക്കട്ടോ. ഒക്ടോപ്പസിന്റെ മുട്ട കഴിച്ചു നോക്കാൻ പോവാണ്. സോസ് ഒന്നും വേണ്ട ഇതിന്. സോസ് ഉണ്ടല്ലോ. സോസ് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്. അപ്പൊ നമ്മുടെ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് പ്രവീൺ മച്ചാൻ ആദ്യം കൊടുക്കുന്നു. എങ്ങനെയുണ്ട് സാധനം നീരാളിയുടെ മുട്ട എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം. അടിപൊളിയാണോ? അതാ കഴിക്കട്ടെ എന്നാ. നമ്മളൊക്കെ കഴിക്കുമ്പോ ഒരു സ്റ്റൈലൊക്കെ വേണ്ടേ? പിന്നെ ഇവരൊക്കെ ഇങ്ങനെ നോക്കി നിക്കുമ്പോ നമ്മുടെ കാണിക്കണെന്ന് കടക്കാരൊക്കെ നോക്കി നിക്കണ്ട. അപ്പൊ എന്തായാലും ഞാൻ കാര്യം നീരാളി പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രീലങ്കയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ കഴിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഫസ്റ്റ് ടൈം ആണ്. അല്ല ഇക്ക കഴിക്കാനുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലെ വന്നവരൊക്കെ ഇക്ക ഏതോ ഒരു ഭീകര ജീവിയായിട്ടാണ് കാണുന്നത്. അവരിത് ഓർഡർ ചെയ്തിട്ട് ഒക്ടോബറിൽ വെയിറ്റ് ചെയ്യണത്. അടിപൊളി. അപ്പൊ ലോകമെമ്പാടുമുള്ള എംഫോടെക്കിന്റെയും ഹാരി സമീറിന്റെയും പ്രഷർക്ക് വേണ്ടിട്ട് കഴിക്കട്ടെ. നീരാളിയുടെ മുട്ട. നീരാളിയുടെ ഒറ്റക്കടിക്ക് ഫുൾ ആയിട്ട് കഴിക്കണോ? അയ്യോ അതെനിക്ക് അറിഞ്ഞില്ല. എന്തായാലും ആരുടെ ആയിരുന്നാലും നീരാളിയാണ്. കഴിക്കട്ടെ. നീരാളിയുടെ കുഞ്ഞ് എത്ര നീരാളിയുടെ വംശത്തെ എനിക്ക് നശിപ്പിക്കുന്നത്. സംഭവം നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. ഫുൾ ഓഫ് പ്രോട്ടീൻ. ഞാൻ അങ്ങനെ കുടിച്ചോ? ചെറിയ പീസ് ആയിട്ട് കഴിക്കേണ്ടതാണ്. പക്ഷെ ഇത് ഇത് കുടിക്കുന്നതാണ് പ്രശ്നം. അടിക്ക അടിക്ക. കാന്താരി മുടക്ക കുറച്ച് ഇറങ്ങുമ്പോ ഒരാൾ അവിടെ എരിവുണ്ടോ ഇല്ലോ എന്ന് കാണിക്കണാണ്. അത്രേ ഉള്ളൂ. പക്ഷെ ബെസ്റ്റ് ആണ്. അയ്യോ ഇനി അടുത്ത ക്യാമറ തിരിച്ചു. എനിക്ക് ഉടനെ തന്നെ തണുത്ത് തന്നെ കുടിക്കണം. തണുത്ത് തന്നെ കുടിക്കണം. അപ്പൊ ഇങ്ങോട്ട് പോരെ. നല്ല അടിപൊളി ഓറഞ്ചിന്റെ ജ്യൂസുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ജ്യൂസ് കുപ്പിയിലാക്കിയതും കുപ്പിയിലാക്കാത്തതും ഒക്കെ ഉണ്ട്. നമ്മൾ പറയുന്നതിനനുസരിച്ച് ജ്യൂസ് വേണമെങ്കിൽ കുപ്പിയിലാക്കി തരും, അല്ലെങ്കിൽ ഗ്ലാസ്സിലാക്കി തരും. കണ്ട ഓറഞ്ച് ഇരിക്കുന്ന നോക്കിയാൽ നല്ല കളർഫുൾ ആയിട്ട്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ വന്ന ചങ്ങായിമാര് ഒക്ടോപ്പസിനെ ഒന്ന് ട്രൈ ചെയ്യാണ്. ആദ്യം അവർക്ക് കഴിക്കാനായിട്ട് ചെറിയൊരു മടിയായിരുന്നു. പിന്നീട് അത് കണ്ടപ്പോ, അതായത് നമ്മള് കഴിക്കുന്നത് കണ്ടപ്പോ അവരും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഇതേ ഓരോന്നെടുത്ത് നമ്മുടെ ഡിപ്പിലൊക്കെ മുക്കി കഴിക്കുകയാണ്. സംഭവം ഭയങ്കര കുക്ക്ഡ് അല്ല, അതായത് ഒരു സെമി കുക്ക്ഡ് ആയിട്ട് കഴിക്കാൻ പാടുള്ളൂ. കാരണം ഇത് ഭയങ്കര റബ്ബറിലുണ്ട്. ജിയോ കണ്ടില്ലേ നമ്മൾ പറഞ്ഞത്? നമ്മള് വീഡിയോയിൽ ഓരോന്ന് കാണിക്കുമ്പോ എല്ലാവർക്കും അതിശയമാണ്. ഗ്രൂപ്പില് വന്ന ഒരു പീസ് ഇനിയുള്ളൂ, ബാക്കി ബാക്കി എല്ലാം ചങ്ങായി നിർത്ത്. അങ്ങനെയുണ്ട് സംഭവം. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങള്. ഓക്കേ.
എല്ലാവരും ഒരുമിച്ച് മണത്ത് നോക്കിയിട്ട് കഴിക്കണത് നല്ല ശീലമല്ല. അതൊരു ചില സാധനങ്ങൾ അങ്ങനെയാ മണക്കരുത്. ഉഷാറല്ലേ? യെസ്, അതാണ് ചെറിയൊരു. അപ്പോ നമ്മുടെ കാഴ്ചകൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വീണ്ടും നമ്മുടെ മാരത്തോൺ ഓട്ടം ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇതെന്താണ്? ഇത് ഇത് കാണുമ്പോ ചിലപ്പോ പ്രഷർ തെറ്റിദ്ധരിക്കും. സത്യം. പക്ഷെ ഇത് സോസേജ് ആണ്. സോസേജ് വ്യത്യസ്തമായിട്ടുള്ള മസാലകൾ എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുള്ള സോസേജ് ആണ്. ഇത് ഇതില് ഡിസൈൻ ചെയ്ത് വന്നപ്പോ നമുക്ക് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഡിസൈൻ ആയി പോയിന്നേ ഉള്ളൂ. സംഭവം സോസേജ് തന്നെയാണ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ള സോസേജ്. അത് പല രീതിയിലുള്ളത് അവൈലബിൾ ആണ്. ഇപ്പൊ ഇത് തന്നെ എടുത്തുകഴിഞ്ഞാൽ ഇത് ഫിഷിന്റെ ആണ്. ഇതുപോലെ തന്നെ പോർക്കിന്റെ വരുന്നുണ്ട്, ചിക്കൻ വരുന്നുണ്ട്, ബീഫ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആണ്. നമ്മുടെ ഞണ്ടിന്റെ സോസേജ് വരെ വരുന്നുണ്ട്. അതെ. ഇനി നമ്മുടെ നമ്മ എന്ത് ഡ്രിങ്ക് തണുത്തത് പറഞ്ഞാലും തൊണ്ട ഐസ് ആക്കി തന്നെ രീതിയിൽ അവർ ഐസ് ഇടും കേട്ടാ. നമ്മുടെ നാട്ടിലും പനനങ്ക് കിട്ടാറുണ്ട്, പക്ഷെ ഇതുപോലെ ജ്യൂസ് ആയിട്ട് അധികം സ്ഥലത്ത് കിട്ടാറില്ല. പക്ഷെ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാല് ഇവർ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അത് പനനങ്ങിന്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാക്സിമം ചെറിയ ചെറിയ കുപ്പികളിൽ കണ്ട യെസ് കുഞ്ഞി പനനങ്കില്ലേ, ബേബി, അതിന്റെയാണ് ഈ ജ്യൂസ് കാണുന്നത്. ഓക്കെ, വൺ മോർ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഐറ്റം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമുക്ക് കുടിച്ചു നോക്കാം. അങ്ങനെ വെച്ചവന്മാരായി നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. നല്ല അടിപൊളി മ്യൂസിക് വിത്ത് വാട്ടർ ഡാൻസ്. ഓ, രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇത്രയ്ക്ക് വലിയൊരു വാട്ടർ ഫൗണ്ടനും അതുപോലെ തന്നെ ആ ഒരു വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ കാണുന്നത്. വല്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു, നമുക്ക് കണ്ടു നിൽക്കാതെ തന്നെ തോന്നും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പരിപാടിയുണ്ട്, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ആ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് കണ്ട എത്രത്തോളം ഡിസൈനിലും കാര്യങ്ങളിലാണ് നമ്മുടെ വെള്ളം വെച്ചുള്ള ഡാൻസ് ചെയ്യുന്നത്. സംഭവം കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. മച്ചന്മാരെ, നമ്മളുടെ ഈ ഒരു സൈഡിൽ കാണുന്നത് എന്താന്ന് മനസ്സിലായ? ഇതൊരു വാട്ടർ ഡാൻസ് ആണ്. സംഭവം നമ്മള് ഡിന്നർ ക്രൂയിസിലേക്ക് പോവാൻ പോവാണ് അല്ലേക്ക? ഡിന്നർ ക്രൂയിസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടത് നമ്മുടെ സൈഡിൽ തന്നെ വാട്ടർ മ്യൂസിക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്രൂയിസ് എത്തിയോ? മച്ചന്മാരെങ്ങനെ നമ്മള് തായ്ലൻഡിൽ വന്നിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പല ഫുഡുകളും നമ്മൾ പരീക്ഷിച്ചു. അതായത് നമ്മുടെ തായ് സ്റ്റൈൽ ഫുഡ്, സ്ട്രീറ്റ് ഫുഡ്, അതുപോലെ എന്താ പറയാ, പരീക്ഷിക്കാത്ത ഒന്നുമില്ല, വയറ് ഇളകാനുള്ളതാണ്. അതെ, വയറ് ഇളകാനുള്ളതാണ്. അങ്ങനെ നമ്മള് അവസാനം ഫുഡ് പരീക്ഷിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ഡിന്നർ ക്രൂയിസിലാണ്. ഡിന്നർ ക്രൂയിസിലാണ്. അപ്പോ ഇതിന്റെ പേര് ചാവോ പ്രായ. ചാവോ പ്രായ എന്ന് പറയുന്ന ഈ ഒരു ക്രൂയിസിലാണ് ഈ നദിയുടെ പേരാണ് കേട്ടോ. ഏതാണ്ട് 470 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന വലിയൊരു നദിയാണ് ആ നദി. ഇവര് ഇത് ഇതിന് വേണ്ടിട്ട് ആ നദിയുടെ ചെറിയൊരു പാർട്ട് ഇത് ഡിന്നർ ക്രൂയിസിലേക്ക്. ഇതിന്റെ ഉള്ളിൽ ബാൻഡ് ഉണ്ട്, ഫുഡ് ഉണ്ട്, നമുക്ക് വെള്ളത്തിലൂടെ അതായത് നദി കൂടെ യാത്ര ചെയ്തിട്ട് നമുക്ക് ഭക്ഷണങ്ങൾ ആസ്വദിക്കാം. ഒഴുകി നടന്ന് ഭക്ഷണം ആസ്വദിക്കാം. സംഭവം നീളം നോക്കി ആ അറ്റം തുടങ്ങി നമ്മുടെ ക്രൂയിസ് ഈ അറ്റം വരെ നീണ്ട് പരന്ന് കിടക്കാണ്. ഈ കാണുന്നവരൊക്കെ ഈ ഒരു ക്രൂയിസിൽ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നവരാണ്. നമ്മുടെ ഡിന്നർ ക്രൂയിസിൽ കയറാനായിട്ട് പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്. നമ്മുടെ പ്ലെയിനിലൊക്കെ നമ്മൾ കയറുന്ന പോലെ ബോർഡിംഗ് പാസ് ഉണ്ട്. അതായത് ഒരു ടേബിളിന്റെ നമ്മളുടെ ആ ഒരു ടേബിൾ നമുക്ക് 2R എന്ന് പറയുന്ന അല്ലേ, 2R എന്ന് പറയുന്ന ടേബിളാണ് കിട്ടിയിരിക്കുന്നത് മൂന്ന് പേർ കൂടി. അപ്പോ ആ ബോർഡിംഗ് പാസ് ഒക്കെ വെച്ചാണ് നമ്മൾ ഈ ഒരു ക്രൂയിസിലേക്ക് കയറാൻ പോകുന്നത്. ഈ ക്രൗഡ് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ അതിന്റെ സീറ്റ് കിട്ടുമോ, ഇത് ഒരു ഇടിയും ബഹളൊന്നും കൂട്ടണ്ട, സമാധാനമായിട്ട് ചെല്ലാം. നമുക്കുള്ള ടേബിളും നമുക്കുള്ള വെൽക്കം ഡ്രിങ്കും ഒക്കെ നമ്മളെ കാത്തോടെ ഇരിക്കുന്നു, അവിടെ ഇരിപ്പുണ്ടാവും. നമ്മളത് കഴിച്ചൊന്നും കൊടുത്താൽ മതി. അപ്പൊ നമ്മളുടെ ടിക്കറ്റ് എടുത്ത് നമ്മളതേ നമ്മളുടെ സ്ഥലത്തേക്ക് പോവാണ്. വെൽക്കം ഡ്രിങ്ക് ആണ്. യാ, വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഇനി നമുക്ക് ഇവിടെ നടന്നിട്ടേ ഭക്ഷണത്തിന് ആൾക്കാർ ബഫേക്ക് പോയി തിരക്കാണെങ്കിൽ മുമ്പ് നമുക്ക് നടന്നിട്ട് ഇവിടുത്തെ ഭക്ഷണം എന്തൊക്കെ നോക്കാം. ആക്രമിക്കാൻ സമയമായിട്ടില്ല, നമ്മൾ ജസ്റ്റ് പോയിട്ട് നോക്കാൻ പോവാണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പൊ ബഫേ സൈഡ് ഇവിടെയാണ് വരുന്നത്, നമുക്ക് കാണാൻ പറ്റും ഡിഫറെന്റ് ടൈപ്പ്, ഒരുപാട് ടൈപ്പ്, ഒരുപാട് സ്റ്റൈലില് ഫുഡുകൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബഫേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബഫേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ചെമ്മീൻ ഇതേ പുഴുങ്ങിയ ഷേക്കാണ്. നമ്മളെന്നെ നന്നാക്കി കഴിക്കണം. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, മട്ടൺ ഉണ്ട്, പോർക്ക് ഉണ്ട്, എല്ലാം ഇന്ത്യൻ സ്റ്റൈലാണ്. അതായത് കുറെ ദിവസമായി തായ് സ്റ്റൈലാണ് കഴിക്കുന്നത്. സൂപ്പുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ പപ്പടം വരുന്നുണ്ട്, പോർക്കിന്റെ ഫ്രൈ വരുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ നാപ്റ്റോള് പറയുന്ന മാതിരി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും.
ഓക്കേ അല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ ഡിന്നർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാ അല്ലെ, അവിടെ ഫുഡൊക്കെ എടുത്ത് തുടങ്ങി. പക്ഷെ തുടക്കത്തിൽ ഒരു അന്താളിപ്പായിരിക്കും എല്ലാവർക്കും, അതുകൊണ്ട് ആ ഒരു തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കപ്പലിന്റെ മുൻവശത്താണ്. ഇപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞൊക്കെ വരികയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ബോട്ടിന്റെ ഫ്രണ്ടിൽ പോയിട്ട് മറ്റേ സാറ് നിൽക്കില്ലേ, മറ്റേ ജാക്കറ്റ് റോസ് എവ്രി നൈറ്റ്. ഞാൻ ആരോഗ്യമൊക്കെ വേണം. Come on. Every night in my dream. അയ്യോ, അപ്പോ ദഹിക്കാനുള്ളൊക്കെ ദഹിച്ചിട്ടുണ്ട്. ഇനി നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച ദേ നോക്കി. ഇപ്പൊ പാലം ക്രോസ് ചെയ്യില്ലേ നമ്മ, പാലത്തിന്റെ അടി കൂടി പോകും. ഒരു ഒന്നൊന്നര ഫീലാണ്. ഒരു കാര്യം വെച്ചാല് ഭക്ഷണത്തിനേക്കാൾ ഉപരി ഈ ഒരു ഈവനിങ് ആംബിയൻസ് പരമാവധി നമ്മുടെ ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് ബുക്ക് ചെയ്യണത് തന്നെ. സത്യം പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ ലിക്കറും അവൈലബിൾ ആണ്. നമുക്ക് എക്സ്ട്രാ പേ ചെയ്താൽ മതി, ലിക്കർ കിട്ടും. ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് കളിക്കാം. അങ്ങനെ നമ്മളുടെ ക്രൂയിസിൽ നമ്മൾ ഇറങ്ങി. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം, നല്ല ഡാൻസ്, ഹിന്ദി പാട്ട്, തമിഴ് പാട്ട്, പൊളിച്ചടുക്കി അല്ലേ, ഗുജറാത്തി പാട്ട്, ഒരുമാതിരി എല്ലാ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അത് തകർത്തടക്കി. എന്റെ ഒരു 5 kg കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കാലൊടിഞ്ഞ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കി പത്രങ്ങൾ നാളെ കാണാം, എത്ര സ്ക്രൂ ഊരിപ്പോയിട്ടുണ്ട്, കമ്പി ഒടിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. നല്ല വർക്ക്ഷോപ്പുകൾ ലഭ്യമാണ് അവിടെ. നമുക്ക് പോയിട്ട് സ്ക്രൂകളൊക്കെ ടൈറ്റ് ചെയ്യാം. പാപ്പന്റെ കാലുമാ മറ്റേ കമ്പി വെച്ച് ബെൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കാര്യം ബെൽഡ് ചെയ്തെടുക്കാം. അപ്പൊ മച്ചമാരെ, എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവിടെ താഴെ കമന്റ് ചെയ്യാം. ഇന്ന് പോലത്തെ വീഡിയോസിൽ ലഭിക്കാനായിട്ട് ഫോട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇന്നത്തെ ഫണ്ണി തിങ്സും അതുപോലെ തന്നെ ഡാൻസിന്റെ വീഡിയോ ഒക്കെ ഹാരിസിക്കാട ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൂറുകൾ ട്രിപ്പുകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് കംബോഡിയ, മാലി, ബാലി, എല്ലാ അവിടത്തേക്കും ട്രിപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദേ നമ്മുടെ വണ്ടി തിരിച്ചുവിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മച്ചാൻ മാരെ, ഇതിലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീൺ ആരിഫിക്കടൊപ്പം. ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.